ഒടുവിൽ എല്ലാത്തിനും മറുപടി നൽകിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ ഉന്നത CPM നേതാവിനെ BJP ചേർക്കാൻ ദല്ലാൽ നന്ദകുമാർ തങ്ങളുടെ ദേശീയ ഓഫീസിൽ കയറി നിറങ്ങിയതായി BJP നേതാവ് ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. 10 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടി പറയുകയാണ് ശോഭ. താൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ വാങ്ങിയത് ദല്ലാൽ നന്ദകുമാറിന് 8 സെന്റ് സ്ഥലം വിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ശോഭ പറഞ്ഞു. ആ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. 10 ലക്ഷം രൂപ തന്ന് ഉടനെ തന്നെ സ്ഥലം കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ് ദല്ലാൽ നന്ദകുമാർ. 10 ലക്ഷം രൂപ തനിക്ക് അഡ്വാൻസായി പൊതിഞ്ഞ പണമായിട്ടാണ് തരുന്നത്. എന്നാൽ അത് തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണമെന്ന് പറഞ്ഞു. അനധികൃതമായി പൈസ വാങ്ങുകയാണെങ്കിൽ അത് രഹസ്യമായിട്ടല്ലേ വാങ്ങുക? ശോഭ സുരേന്ദ്രൻ ദല്ലാലിൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാണം കെട്ടവൻ 1 കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത് എന്ന് ശോഭ സുരേന്ദ്രൻ ചോദിക്കുന്നു. മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ, തങ്ങൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും പിമ്പായി പ്രവർത്തിച്ചിട്ടുണ്ട്, അങ്ങനെ പലരുടെയും കൂടെ നടന്നിട്ടുണ്ട്. തന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യും. തന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും വരും. ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ പേര് നാണം കെട്ട ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും എന്ന് ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ BJPയിൽ ചേർക്കാൻ തങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിറങ്ങിയ ആളാണ് നന്ദകുമാർ എന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു. തൃശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്ന ദിവസം രാമനിലയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏത് നേതാവ് എന്തിനാണ് തന്നെ കാണാൻ വന്നത് എന്ന് ആട്ടി ഓടിച്ചത്, ഈ നേതാവ് ഡൽഹിയിൽ അഖിലേന്ത്യാ തലത്തിലുള്ള തൻ്റെ നേതാവുമായി സംസാരിച്ചത് എന്തിനാണ്, നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആര് കിട്ടിയാലും നല്ലവനാണെങ്കിൽ BJP സ്വീകരിക്കും, അവർ കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൽ നന്ദകുമാറിനെ തങ്ങളുടെ അറിയപ്പെടുന്ന ലീഡർ ആട്ടി ഓടിച്ചത്, ദല്ലാളിന് നാക്ക് പിഴച്ച് കിടുകിട വിറച്ച് ദല്ലാലിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണ്, ദല്ലാൽ മറുപടി പറയണം. തങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആര് കിട്ടിയാലും സ്വീകരിക്കുമെന്നും ശോഭ പറയുന്നുണ്ട്. സ്വീകരിക്കുന്നതിന് മുൻപ് ആ മാർക്സിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ഹിസ്റ്ററി പഠിക്കും. താനല്ല പഠിക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും. ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്നാൽ ദല്ലാൽ നടത്തിയ ചർച്ചയിൽ 1ാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് 1 കോടി രൂപയാണ്. ദല്ലാൽ എന്താണ് വിചാരിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിയിൽ ആളെ ചേർക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടാണ് എന്നാണോ? അല്ല, ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടി അല്ല എന്നും ശോഭ സുരേന്ദ്രൻ പറയുന്നു.